വമ്പൻ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ ആഴ്ച ബിഗ് ബോസ് വീട്ടിനെ കത്തിച്ചു നിർത്തിയ രതീഷ് എന്ന അപ്രതീക്ഷിതമായ ഒരു സർപ്രൈസ് വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും ഇത് സർപ്രൈസ് ആയിരിക്കും എന്നാൽ ഈ രതീഷ് ആദ്യത്തെ ആഴ്ച പുറത്തായപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ അത്ര സർപ്രൈസ് അല്ല ഇത് രതീഷ് ഒരു ഒരു ഡമ്മി പ്ലെയർ ആണോ എന്ന് വലിയ സംശയമുണ്ടായിരുന്നു അതായത് ഈ ഏഷ്യാനെറ്റ് ഇങ്ങനെ ആക്രമിച്ച് അനാവശ്യമായി ടോക്സിക് രീതിയിൽ കളിക്കുന്നവരെ പുറത്താക്കി മാതൃക കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് രതീഷിനെ കൊണ്ടുവന്ന് പുറത്താക്കിയത് എന്ന രീതിയിൽ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനെ ശരിവെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രതീഷിന് റീ എൻട്രി കൊടുത്തിരിക്കുകയാണ് രതീഷ് ബിഗ് ബോസിൻ്റെ ഒരു തുറപ്പ് ചീട്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇപ്പോൾ ചെന്നൈ സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത് ഈ വീക്കെൻഡ് ഷോ സംഭവ ബഹുലമാക്കാൻ ഒരു അടിപൊളി സർപ്രൈസാണ് ബിഗ് ബോസ് കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ ഒരു പത്തൊമ്പത് ദിവസം കളിച്ച രീതിയിലായിരുന്നു വന്ന് രതീഷ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ആർക്കും അങ്ങനെ നാച്ചുറലായിട്ട് കളിക്കാൻ പറ്റാത്ത കളിയായിരുന്നു അത് ബിഗ് ബോസ് രതീഷിനെ കൊണ്ട് കളിപ്പിച്ചു തന്നെയാണ് നമ്മുടെ ഗബ്രി ഈ ജാസ്മിൻ കപട നാടകം പോലെ അതൊരു മുഖമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ റീ എൻട്രിയിലൂടെ അത് തെളിഞ്ഞിരിക്കുകയാണ് ഇനി രതീഷ് അതേപോലെ തിരിച്ചു കയറി കഴിഞ്ഞാൽ കളിക്കില്ല എന്ന ഏകദേശം ഉറപ്പാണ് അദ്ദേഹം വേറൊരു രീതിയിൽ മാറ്റി പിടിച്ചായിരിക്കും കളിക്കുക അപ്പോൾ ഇനി പോരാട്ടം മുറുകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാൻ മൂന്നാല് പേര് അവിടെ ഇപ്പോൾ തന്നെ അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോയും സിജോയും പിന്നെ രതീഷും ജാസ്മിനും എല്ലാം കൂടി കൂടുമ്പോൾ സമവാക്യങ്ങൾ മാറി മാറിയും കൂടുതൽ ഇൻട്രെസ്റ്റിംഗ് ആയി മാറുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ്